ചില സിനിമകൾക്ക് ഒരു മാജിക് സംഭവിക്കും. ഇപ്പൊ ഞാൻ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള കാന്താരയില് ഉണ്ടായ ഒരു മാജിക് ഉണ്ട്. അത് അത് സിനിമയുടെ അനുഗ്രഹമാണ്. അതേപോലെ ഒരു അനുഗ്രഹം കിട്ടിയ സിനിമ തന്നെയായിരിക്കും ഇത്. സ്വാമി ശരണം അങ്ങനെ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയുടെ സൗണ്ട് മിക്സിംഗ് നടക്കുന്ന സ്റ്റുഡിയോ ആണിത്. എല്ലാവരും പല രീതിയിൽ പറയുന്നുണ്ട് ഇത് ഭക്തിപ്പടമാണോ എന്ത് ജോണലിലുള്ള സിനിമയാണ് എന്ന് പലപ്പോഴും പലരും ഡിസ്കസ് ചെയ്യുമ്പോൾ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ വേറെയാണ്. ഒരു നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ എന്താ പറയണ്ടത് ആ വിശ്വാസത്തിൻ്റെ കഥയാണ്. ഈ കുട്ടിയുടെ ഇമോഷൻസിലാണ് നമ്മൾ ഞാൻ ഭയങ്കരമായി കണക്റ്റഡ് ആവുന്നത്. നമുക്ക് എല്ലാ സിനിമകൾക്കും ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാറുമില്ല. ഞാൻ പലപ്പോഴും ഒഴിഞ്ഞു മാറാനാണ് പതിവ്. കാരണം നമ്മൾ പറയുമ്പോൾ അത് വളരെ സത്യസന്ധമായിട്ട് പറയണം. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു പറയാനായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഏകദേശം മലയാള സിനിമയുടെ ഭാഗമായിട്ട് ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 23 വർഷമായി. അപ്പോൾ 23 വർഷത്തിൽ അത്രയും സിനിമകൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ സിനിമകൾക്കും നമ്മൾ പോയിട്ട് അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് കണക്റ്റ് ആവുന്ന സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ എനിക്ക് പറയണം, എനിക്ക് തോന്നിയ കാര്യം പ്രേക്ഷകരെ അറിയിക്കണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായത്. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു ഈ സിനിമ. ഡെഫിനറ്റ്ലി അത് ചെയ്യുമ്പോൾ ഓരോ നിമിഷം ചെയ്യുമ്പോഴും അതിനകത്തൊരു ദൈവീകതയുണ്ട്. നമ്മൾ ഒരു സീൻ ചെയ്ത് കഴിയുമ്പം ആ എന്ന് പറയാൻ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷം ഈ സിനിമയിൽ കൂടെ കിട്ടുന്നുണ്ട്. വീണ്ടും വീണ്ടും സിനിമ കാണുമ്പോഴും നമുക്കത് നമ്മളെ ഭയങ്കരമായി ആ കണക്ഷൻ പിന്നെയും പിന്നെ ഉണ്ടാവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും രഞ്ജിനാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പോൾ രഞ്ജിന് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് ഈ സിനിമ. ചില സിനിമകൾക്ക് ഒരു മാജിക് സംഭവിക്കും. ഇപ്പോൾ ഞാൻ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള കാന്താരയിൽ ഉണ്ടായ ഒരു മാജിക് ഉണ്ട്. അത് സിനിമയുടെ അനുഗ്രഹമാണ്. അതേപോലെ ഒരു അനുഗ്രഹം കിട്ടിയ സിനിമ തന്നെയായിരിക്കും ഇത്. എന്താണ് എൻ്റെ പ്രതീക്ഷ? എല്ലാവർക്കും ആ ഒരു എനിക്ക് കിട്ടിയ ആ കണക്ടിവിറ്റി സിനിമ കാണുന്ന എല്ലാവർക്കും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും ഇരിക്കുന്നത്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഈ സിനിമ പോയി കാണണം. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് മാക്സിമം കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഈ ശബ്ദത്തിൻ്റെ രീതികളാണെങ്കിലും എല്ലാം ഇതിൻ്റെ എന്താ പറയുക അവൈലബിൾ സോഴ്സസ് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും OTT വരട്ടെ എന്നിട്ട് പടം കാണാം എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിലാവരുത്. തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് അത് എൻജോയ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ എന്തെങ്കിലും ഒരു റിസൾട്ട് നമുക്കുണ്ടാവുക. നിങ്ങൾ തീർച്ചയായും ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. നിങ്ങൾക്കും അത് ഭയങ്കരമായി ഇഷ്ടപ്പെടുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ പറയുന്നത്. വീണ്ടും സ്വാമി ശരണം.